ദിശാഹീൻ ദിശ എന്ന SSLC ഹിന്ദി ചാപ്റ്ററിൻ്റെ മീനിങ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. മോഹൻ രാഗേഷിൻ്റെ യാത്രാ വിവരണമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പോർഷൻ വായിച്ചു നോക്കാം. ഘർ മേം ചൽത്തെ സമയ് വീട്ടിലായിരുന്ന സമയത്ത്, മന്മേം മനസ്സിൽ, യാത്രാക്കി യാത്രയുടെ, കോയി യാതൊരു, ബനി ഹുയി രൂപരേഖ നെഹീന്തി. ബനി ഹുയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറാക്കിയ, രൂപരേഖ ഉണ്ടായിരുന്നില്ല. വീട്ടിലായിരുന്ന സമയത്ത് യാത്രയെക്കുറിച്ച് യാതൊരു ഉണ്ടാക്കിയെടുത്ത രൂപരേഖയും മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ലേഖകൻ തുടക്കത്തിലേ പറയുന്നത്. ബസ് ഏക് അസ്ഥിരത ഹീതി, ഒരു അസ്ഥിരത മാത്രം ഉണ്ടായിരുന്നു. ജോ ഏതാണോ അത്. മുജേ അന്തർസെ, എന്നെ ഉള്ളിൽ നിന്നും മനസ്സിൽ നിന്നും. ധക്കേൽ രഹീതി, ധക്കേലെന്ന് പറഞ്ഞാൽ മുന്നോട്ട് തള്ളുക, പുഷ് ചെയ്യുക. അപ്പോൾ മനസ്സിൽ ഒരേ ഒരു അസ്ഥിരത മാത്രം ഉണ്ടായിരുന്നു എന്നെ മുന്നോട്ട് തള്ളി നീക്കാനായിട്ട്. സമുദ്ര തട്ടേ പ്രതി, സമുദ്ര തീരത്തെക്കുറിച്ച്. തട് എന്ന് പറഞ്ഞാൽ തീരം എന്നാണ്. സമുദ്ര തീരത്തെക്കുറിച്ച്, മന്മേം മനസ്സിൽ. ഏക് ഏസ ആകർഷൺ ധാ കീ, ഇപ്രകാരമുള്ള ഒരു ആകർഷണം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. മേരി യാത്രാക്കി കൽപ്പനാമേം, എൻ്റെ യാത്രാ സങ്കല്പത്തിൽ. യാത്രാക്കി കൽപ്പന, യാത്രാ സങ്കല്പം. അതിൽ സമുദ്രക വിസ്താർ, സമുദ്രത്തിൻ്റെ വിസ്തൃതി അല്ലെങ്കിൽ വിസ്താരം. അനായാസ് ഹി ആ ജാത്താത, വളരെ അനായാസമായി വരാറുണ്ടായിരുന്നു. അതായത് സമുദ്രതീരത്തെ അദ്ദേഹം അതിയായി സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ എപ്പോഴും സമുദ്രതീരത്തെക്കുറിച്ചുള്ള ചിന്ത വരുമായിരുന്നു. ബഹുത്ത് ബാർ, പല പ്രാവശ്യം. സോച്ചാധാക്കി, ആലോചിച്ചിരുന്നു. എന്തെന്നാൽ കഭി സമുദ്ര തട്ടേ സാത് സാത്ത്, സമുദ്രതീരത്തോട് ചേർന്ന് ചേർന്ന്. ഏക് ലംബി യാത്ര കരൂങ്ക, ഒരു നീണ്ട യാത്ര നടത്തും. പരന്തു, പക്ഷേ. യാത്രാക്കേലിയെ, യാത്രയ്ക്കു വേണ്ടി. സമയ് ഔർ സാധൻ, സമയവും സാമഗ്രികളും. സാത് സാത്ത്, ഒരുമിച്ച്. മേരെ പാസ് കഭി നെഹി രഹതേതേ, ഒരിക്കലും എൻ്റെ ഒരു അടുത്ത് ഒരുമിച്ചുണ്ടാവില്ല. അതായത് യാത്രയ്ക്ക് വേണ്ടിയുള്ള സമയവും സാമഗ്രികളും ഒന്നിച്ച് എൻ്റെ പക്കൽ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ സമുദ്രതീരത്തോട് ചേർന്ന് ഒരു നീണ്ട യാത്ര നടത്തണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു. ഉൻ ദിനവും, ആ ദിവസങ്ങളിൽ. നൗക്കറി ഛോഡ് ദീധി, ജോലി ഉപേക്ഷിച്ചിരുന്നു. ഔർ പാസ് മേം കുച്ച് പൈസേ ഭീധേ, മാത്രമല്ല കയ്യിൽ കുറച്ച് പൈസയും ഉണ്ടായിരുന്നു. ഇസ്ലിയെ, ആയതിനാൽ. മേനെ തുരന്ത് ചൽ ദേനേക്കാ നിശ്ചയ് കർളിയ, ഞാൻ പെട്ടെന്ന് യാത്ര പോകാനായി തീരുമാനമെടുത്തു. തുരന്ത് എന്ന് വെച്ചാൽ സ്പീഡിൽ, പെട്ടെന്ന്. നിശ്ചയ് കർല എന്ന് പറഞ്ഞാൽ എന്താണ്, തീരുമാനമെടുക്കുക. പെഹലേ, ആദ്യം. സോച്ചാക്കി, വിചാരിച്ചു. എന്തെന്നാൽ സീതേ, നേരെ. കന്യാകുമാരി ചലാ ജാവു, കന്യാകുമാരിയിലേക്ക് പോകാം. അതായത് ആദ്യം അദ്ദേഹം വിചാരിച്ചത് നേരെ കന്യാകുമാരിയിലേക്ക് പോകാം എന്നാണ്. ഔർ വഹാംസേ, എന്നിട്ട് അവിടുന്ന്. റെയിൽ, മോട്ടർ. യാ നാവ്, അതായത് ട്രെയിനോ അല്ലെങ്കിൽ മറ്റു വണ്ടികളോ, അല്ലെങ്കിൽ നാവ് എന്ന് വെച്ചാൽ വള്ളം, വള്ളമോ. ജഹാം ജോ മിലെ, എന്താണോ എവിടുന്നാണോ കിട്ടുന്നത്. ഉസ്മേം പശ്ചിമി സമുദ്ര തട്ടേ സാത് സാത്, അതിൽ കയറി പശ്ചിമ സമുദ്രത്തോട് ചേർന്ന് ചേർന്ന്. ഗോവ യാ ബംബൈ തക്കി യാത്രക്കരും, ഗോവയോ ബോംബെയോ വരെ യാത്ര ചെയ്യാം എന്നൊക്കെയാണ് അദ്ദേഹം ആദ്യം കരുതിയിരുന്നത്. രാസ്തേമേം, വഴിയിൽ. ജഹാം മൻ ഹുവ, എവിടെയാണോ ഇഷ്ടപ്പെടുന്നത്. വഹീം, അവിടെ തന്നെ. കുച്ച് ദിൻ രഹ് ജാവുങ്ക, കുറച്ച് ദിവസം താമസിക്കാം. ഷിംല മേം, ഷിംലയിൽ. ഹമാരെ സ്കൂൾ മേം, ഞങ്ങളുടെ സ്കൂളിൽ. കൈ ലോഗ്, കുറച്ച് ആളുകൾ. ദക്ഷിൺ ഭാരത് കേധേ, ദക്ഷിണേന്ത്യയിൽ ഉള്ളവരായിരുന്നു. ഉൻമേംസേ ഏക്നെ കഹാധാക്കി, അവരിൽ
ഒരാൾ പറഞ്ഞിരുന്നു ഉൻമേൻസേ അവരിൽ ഏക്നേ കഹാദാക്കി ഒരാൾ പറഞ്ഞിരുന്നു എന്താണ് പറഞ്ഞിരുന്നത് രഹ്നേ കേ ലിയേ താമസിക്കാൻ വേണ്ടി കണ്ണൂർ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം ബഹുത് അച്ചി ജഗഹെ വളരെ നല്ല സ്ഥലമാണ് എന്ന് അവരിൽ ഒരാൾ പറഞ്ഞിരുന്നു ഏക് ഔർക്ക കഹനാദാക്കി മറ്റൊരാളുടെ പറച്ചിൽ ഇങ്ങനെയായിരുന്നു എങ്ങനെയെന്നാൽ മേം ഏക് ബാർ കൊല്ലം പഹുഞ്ച് ജാവും തോ ഞാൻ ഒരു തവണ ഏക് ബാർ ഒരു തവണ കൊല്ലം പഹുഞ്ച് ജാവും കൊല്ലത്ത് എത്തിയാൽ തോ വഹാംസെ അവിടെ നിന്നും ഔർ കഹീം വേറെ ഒരു സ്ഥലത്തേക്ക് ജാനേക്കോ മേരാ മൻ നെഹീം ഹോങ്ക വേറൊരു സ്ഥലത്തേക്ക് പോകാൻ എൻ്റെ മനസ്സ് അനുവദിക്കില്ല കൊല്ലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊരു സ്ഥലത്തേക്കും പോകേണ്ടി വരില്ല എന്നാണ് വേറൊരാൾ പറഞ്ഞിരുന്നത് ദില്ലി മേം ഡൽഹിയിൽ ഏക് മിത്രനെ കഹാദാക്കി ഒരു കൂട്ടുകാരൻ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് പശ്ചിം സമുദ്ര തട്ടപ്പർ പശ്ചിമ സമുദ്ര തീരത്തിൽ ഗോവാസേ സുന്ദർ ഗോവയേക്കാൾ സുന്ദരമായ ദൂസരി ജഗഹ് നഹീഹേ വേറൊരു സ്ഥലവും ഇല്ല എന്ന് ഡൽഹിയിൽ നിന്നുള്ളൊരു കൂട്ടുകാരൻ പറഞ്ഞിരുന്നു വഹാം അവിടെ ഖുലാ സമുദ്ര തഡ്ഹേ വിശാലമായ സമുദ്രതീരമുണ്ട് ഏക് ആദിം സ്പർശ് ലിയേ പ്രാകൃതിക് രമണീയതാഹേ അതായത് ആദിമ സ്പർശ് എന്ന് പറയുന്ന ആദിമ കാലത്തെ സ്പർശനമുള്ള അതായത് ആദ്യകാലത്തെ പോലെ തന്നെയുള്ള പ്രാകൃതിക് രമണീയത പ്രകൃതി സൗന്ദര്യം അവിടെയുണ്ട് എന്ന് ഫ്രണ്ട് പറഞ്ഞിരുന്നു ഔർ സബ്സേ ബഡി ബാത് യഹേക്കി മാത്രമല്ല സബ്സേ ബഡി ബാത് ഇതിനെക്കാട്ടിലെല്ലാം വലിയ കാര്യം യഹേക്കി ഇതാണ് എന്തെന്നാൽ ജീവൻ ബഹുത് സസ്താഹെ അവിടെ ജീവിതം വളരെ ചിലവ് കുറഞ്ഞതാണ് രഹനേ ഖാനേക്കി ഹർ സുവിധ താമസത്തിനും ഭക്ഷണത്തിനും ഉള്ള എല്ലാ സൗകര്യങ്ങളും വഹാം അവിടെ ബഹുത് ധോടേ പൈസോ മേം വളരെ കുറഞ്ഞ പൈസയ്ക്ക് പൈസയിൽ പ്രാപ്ത് ഹോ സക്തിഹെ ലഭ്യമാണ് മേരേ ലിയേ എനിക്ക് സഭീ ജഗഹേം എല്ലാ സ്ഥലങ്ങളും അപരിചിത് ധി അപരിചിതം ആയിരുന്നു ഇസ്ലിയേ ആയതിനാൽ മുജേ എനിക്ക് സഭീ മേം എല്ലാത്തിനോളും ആകർഷൺ ലഗ്രഹാത ആകർഷണത ഉണ്ടായിരുന്നു അതായത് എല്ലാ സ്ഥലങ്ങളും അപരിചിതമായതുകൊണ്ട് എല്ലാത്തിനോടും ഒരു ആകർഷണത ഉണ്ടായിരുന്നു കൊച്ചിൻ കണ്ണൂർ മംഗളൂർ ഗോവ ഈ നാല് സ്ഥലങ്ങളുടെ പേരുകളും ലേഖകൻ എടുത്തു പറയുന്നു ആലപ്പി കെ ബൈക്ക് വാഡർജ് ആലപ്പുഴയിലെ കായലുകളും ഔർ നീലഗിരിക്ക് പഹാടിയാം നീലഗിരിയിലെ മലകളും സബ്കെ പ്രതി എല്ലാത്തിനെക്കുറിച്ചും മേരെ മന്മേം എൻ്റെ മനസ്സിൽ ഏക് സി ആത്മീയത ജാഗ്തിധി ഒരുപോലെ ആത്മീയത അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ആത്മീയ ബന്ധം ഉണർന്നിരുന്നു ജയ്സേക്കി എങ്ങനെയെന്നാൽ മേര ഉൻ സബ് സ്ഥാനോം സേ എനിക്ക് ആ എല്ലാ സ്ഥലങ്ങളോടും കഭീക്ക ധനിഷ്ഠ സമ്പന്ത് രഹാഹോ ഘനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഗാഢമായ സമ്പന്ത് എന്ന് പറഞ്ഞാൽ ബന്ധം അപ്പോൾ എനിക്ക് ആ സ്ഥലങ്ങളോടെല്ലാം വളരെ ഗാഢമായ ബന്ധമുള്ളതുപോലെ ഒരു തോന്നലുണ്ടായിരുന്നു സബ്സേ അധിക് ആത്മീയത കന്യാകുമാരി കെ തട്കോ ലേക്കർ മഹസൂസ് ഹോത്തിധി സബ്സേ അധിക് ആത്മീയത എല്ലാത്തിനേക്കാട്ടിലും കൂടുതൽ ആത്മബന്ധം സബ്സേ അധിക് എല്ലാത്തിലും അധികമായി എന്നർത്ഥമാണ് കന്യാകുമാരി കെ തട്കോ കന്യാകുമാരിയിലെ തീരത്തോട് കന്യാകുമാരിക്ക് തട്കോ ലേക്കർ തീരത്തോടാണ് തോന്നിയിരുന്നത് മഹസൂസ് ഹോന എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്തിരുന്നത് എന്നാണ് അർത്ഥം പരന്തു പക്ഷേ ഏക് ഘനേ ഷഹർ കി ചോട്ടി സി തങ് ഗലി മേം ഘനേ ഷഹർ എന്ന് പറഞ്ഞാൽ ജനനിബിഡമായ പട്ടണം ഘനേ ഷഹർ കി ഒരു ജനനിബിഡമായ പട്ടണത്തിലെ ചോട്ടി സി വളരെ ചെറിയ തങ് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ
ഗലീമേം സ്ട്രീറ്റിൽ സ്ട്രീറ്റിൽ വളരെ ഇടുങ്ങിയ ജനനിബിഡമായ ഒരു പട്ടണത്തിലെ വളരെ ചെറിയ ഇടുങ്ങിയ ഒരു സ്ട്രീറ്റിൽ പൈദ ഹുയേ വ്യക്തി കെ ലിയെ പൈദഹോന എന്ന് പറഞ്ഞാൽ ജനിച്ച അപ്പോൾ പൈദാഹുവേ വ്യക്തിക്കേ ലിയെ അവിടെ ജനിച്ച ഒരു വ്യക്തിക്ക് ഉസ് വിസ്താർക്കേ പ്രതി ആ വിസ്തൃതിയോട് ആ വിസ്തരിച്ച സ്ഥലത്തോട് കന്യാകുമാരിയെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എ സി ആത്മീയതാക്ക അനുഭവം ഇത്തരത്തിലുള്ളൊരു ആത്മബന്ധത്തിൻ്റെ അനുഭവം കർണേക്ക ആധാർ ക്യാ ഹോ സക്താഹെ ഇത്രയും ആത്മീയത ആത്മീയ ബന്ധം ആ ഒരു വിസ്തൃതിയോട് തോന്നാനുള്ള ആധാരം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താവാം കേവൽ കേവലം വിപരീത് കാ ആകർഷൻ വൈപരീത്യത്തോടുള്ള ആകർഷണത അതായിരിക്കുമോ എന്ന് ലേഖകൻ ചോദിക്കുകയാണ് ഘർസേ ചൽത്തെ സമയ് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്നും പോകുന്ന സമയത്ത് കുച്ച് നിശ്ചയ് നഹീ ധാക്കി ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല എങ്ങനെയെന്നാൽ അതായത് ഇനി പറയാൻ പോകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ എടുത്തിരുന്നില്ല കബ് എപ്പോൾ കഹാം എവിടെ കിത്നേ ദിൻ എത്ര ദിവസം രഹൂങ്ക താമസിക്കും അതായത് എവിടെ എപ്പോൾ എത്ര ദിവസം താമസിക്കുമെന്നൊന്നും വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ തീരുമാനിച്ചിരുന്നില്ല ഹാ ചല്ലേ തക് ആ ശരിയാണ് പോകുന്നത് വരെ അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഇത്തന നിശ്ചയ് കർലിയാതാക്കി ഇത്രയും തീരുമാനിച്ചിരുന്നു എന്തെന്നാൽ പഹലേ ആദ്യം സീതേ കന്യാകുമാരി ന ജാക്കർ നേരെ കന്യാകുമാരിയിലേക്ക് പോകാതെ ബംബൈ ഹോത്താഹുവ ഗോവ ചല ജാവുങ്ക ബംബൈ ഹോത്താഹുവ ബോംബെ വഴി ഗോവ ചല ജാവുങ്ക ഗോവയ്ക്ക് പോകാം എന്ന് തീരുമാനിച്ചിരുന്നു ഔർ എന്നിട്ടോ വേറൊരു കാര്യം കൂടിയുണ്ട് വഹാംസേ അവിടെ നിന്നും കന്യാകുമാരിക്ക് ഓർ കന്യാകുമാരിയിലേക്ക് യാത്ര പ്രാരംഭ കരുങ്ക യാത്ര ആരംഭിക്കാം എന്നാണ് തീരുമാനിച്ചിരുന്നത് യഹ് ഇസ്ലിയെ ചാത്താതാക്കി ഇത് ഇതിനാൽ ഇസ്ലിയെ ഇതുകൊണ്ടാണ് ചാത്താതാക്കി ആഗ്രഹിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനിച്ചിരുന്നത് എന്ന് പറയുകയാണ് മേരി യാത്രക്ക എൻ്റെ യാത്രയുടെ അന്തിം പടാവ് അവസാനത്തെ താവളം കന്യാകുമാരി ഹോ എൻ്റെ യാത്രയുടെ അവസാനത്തെ താവളം കന്യാകുമാരി ആകണം എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നത് എന്ന് ലേഖകൻ പറയുന്നു ഡിസംബർ സൺ ഭാവൻ കി 25 താരീഖ് ഡേറ്റ് പറയാണ് ഡിസംബറിലെ സൺ ഭാവൻ 1952 ആണ് ഉദ്ദേശിക്കുന്നത് 1952 ഡിസംബറിലെ 25th അപ്പോൾ ഡിസംബർ 25th ഇൻ 1952 അതാണ് ഡേറ്റ് തേർഡ് ക്ലാസ് കെ ടിബേ മേം തേർഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഊപ്പർ കി സീറ്റ് മുകളിലെ സീറ്റ് ബിസ്തർ ബിജാനേക്കോ മിൽ ജായെ ബിസ്തർ എന്ന് പറഞ്ഞാൽ കിടക്ക ബിസ്തർ ബിജാനെ ബിജാന എന്ന് പറഞ്ഞാൽ വിരിക്കുക കിടക്ക വിരിക്കാൻ കിട്ടിയാൽ അതാണ് ബിസ്തർ ബിജാനേക്കോ മിൽ ജായെ വഹ് ബഡി ബാത് ഹോത്തി ഹേ അത് വലിയ കാര്യമാണ് മുജേ എനിക്ക് ഊപ്പർ കി സീറ്റ് മുകളിലെ സീറ്റ് മിൽ ഖെയ്തി കിട്ടിയിരുന്നു സോച്ച് രഹാധാക്കി ചിന്തിച്ചിരുന്നു എന്തെന്നാൽ അബ് ഇപ്പോൾ ബംബൈ തക്കി ബോംബെ വരെയുള്ള യാത്രാമേം യാത്രയിൽ കോയി അസുവിധ നഹി ഹോങ്കി യാതൊരു അസൗകര്യവും ഉണ്ടാകില്ല എന്ന് ചിന്തിച്ചിരുന്നു രാത്കോ രാത്രിക്ക് ഠീക്സേ നല്ലവണ്ണം സോ സക്കൂങ്ക ഉറങ്ങാൻ സാധിക്കും എന്ന് വിചാരിച്ചു മഗർ പക്ഷേ രാത് ആയിത്തോ രാത്രിയായപ്പോൾ മേം ഞാൻ വഹാം സോനേക്കി ജഹ് അവിടെ കിടന്നുറങ്ങേണ്ട സ്ഥാനത്ത് ഭോപ്പാൽ താൽക്കി ഭോപ്പാൽ തടാകത്തിലെ ഏക് നാവ് ഒരു വള്ളം ഏക് നാവ് മേം ഒരു വള്ളത്തിൽ ലേഠ കിടന്ന് ബൂഠേ വൃദ്ധനായ മല്ലാഹ് വള്ളക്കാരൻ അബ്ദുൾ ജബ്ബാർ സെ അബ്ദുൾ ജബ്ബാറിൽ നിന്ന്
ഗസലേം സുൻരഹാധ ഗസലുകൾ കേട്ടുകൊണ്ടിരുന്നു. അതായത് അവിടെ കിടന്നുറങ്ങേണ്ടിയിരുന്ന ഞാൻ ഭോപ്പാൽ തടാകത്തിലെ ഒരു വള്ളത്തിൽ വള്ളക്കാരൻ അബ്ദുൾ ജബ്ബാറിൽ നിന്ന് ഗസലുകൾ കേട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. ഭോപ്പാൽ സ്റ്റേഷൻ പർ ഭോപ്പാൽ സ്റ്റേഷനിൽ മേരാ മിത്ര അവിനാശ് എൻ്റെ കൂട്ടുകാരൻ അവിനാശ് ജോ ഇനി അവിനാശിനെ കുറിച്ച് പറയുകയാണ്. ജോ ആരെന്നാൽ വഹാംസേ നിക്കൽനെ വാലേ അവിടെ നിന്നും ഇറങ്ങുന്ന ഏക് ഹിന്ദി ദൈനിക്ക ഒരു ഹിന്ദി ദിനപത്രത്തിൻ്റെ സമ്പാദൻ കർത്താധ എഡിറ്റിംഗ് ചെയ്യുന്നയാളായിരുന്നു ആര് ഈ അവിനാശ്. മുജ്സേ മിൽനേക്കേലിയെ ആയാധ എന്നെ മീറ്റ് ചെയ്യുന്നതിന് വന്നിരുന്നു. മഗർ പക്ഷേ ബാത് കർണേക്ക് ജഗ സംസാരിക്കുന്ന സ്ഥാനത്ത് ഉസ്നേ അവൻ മേരാ ബിസ്തർ എൻ്റെ കിടക്ക ലപ്പേഡ്കർ ചുരുട്ടിയെടുത്ത് ഖിഡ്കീസേ വിൻഡോയിലൂടെ ജനലിലൂടെ ബാഹർ പുറത്തേക്ക് ഫേങ്ദിയ എറിഞ്ഞു കളഞ്ഞു. ഔർ എന്നിട്ടോ ഖുദ് മേരാ സ്യൂട്ട് കേസ് അവൻ തന്നെ എൻ്റെ സ്യൂട്ട് കേസ് ലിയേ ഹുയേ നീച്ചേ ഉത്തർ ഗയ എൻ്റെ സ്യൂട്ട് കേസ് എടുത്ത് താഴെ ഇറങ്ങി. ഇസ് തരഹ് ഇപ്രകാരം മുജേ എനിക്ക് ഏക് രാത് കെ ലിയെ ഒരു രാത്രിക്ക് വേണ്ടി വഹാം രഹ് ജാനാപ്പട അവിടെ താമസിക്കേണ്ടി വന്നു. രാത് കോ രാത്രിയിൽ ഗ്യാരക്കെ ബാദ് 11 ശേഷം ഹം ലോഗ് ഘൂംനെ നിക്കലെ ഞങ്ങൾ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. ഘൂംത്തെ ഹുയെ ചുറ്റിക്കറങ്ങുമ്പോൾ ഭോപ്പാൽ താൽക്കെ പാസ് പഹുഞ്ചേത്തോ ഭോപ്പാൽ തടാകത്തിൻ്റെ അരികത്ത് താൽ എന്ന് പറയുമ്പം തടാകം ആ ഭോപ്പാൽ തടാകത്തിൻ്റെ അരികത്ത് കെ പാസ് അരികത്ത് പഹുഞ്ചേത്തോ എത്തിയപ്പോൾ മൻ ഹോ ആയാക്കി മനസ്സിൽ തോന്നി എന്തെന്നാൽ നാവ് ലേക്കർ വള്ളം എടുത്ത് കുച്ച് ദേർ കുറച്ച് നേരം ചീൽക്കി സൈർ തടാകത്തിലൂടെയുള്ള യാത്ര കീജായെ തടാകത്തിലൂടെ കുറച്ചു നേരം വള്ളമെടുത്ത് യാത്ര ചെയ്യണമെന്ന് മനസ്സിൽ തോന്നി. നാവ് വള്ളം അല്ലെങ്കിൽ വഞ്ചി എന്നൊക്കെ പറയും. നാവ് ടീക്ക് കീ ഗൈ വള്ളം തയ്യാറായിരുന്നു. ഔർ എന്നിട്ടോ കുച്ച് ഹീ ദേർ മേം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഹം ഞങ്ങൾ ചീൽ കെ തടാകത്തിൻ്റെ ഉസ് ഭാഗ്മേം ആ ഭാഗത്തിൽ പഹുഞ്ച് ഗയെ എത്തി ജഹാംസെ എവിടെ നിന്നാണോ ചാരോ മോർക്കെ കിനാരെ നാല് വശത്തുമുള്ള അരികുകൾ അതായത് ചീൽ തടാകത്തിൻ്റെ കരയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കരഭാഗം ദൂർ നസർ ആത്തേധെ വളരെ ദൃഷ്ടിയിൽ നിന്നും വളരെ ദൂരെ ആകുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. വഹാം ആക്കർ അവിടെ എത്തിയപ്പോൾ അവിനാശ്കെ മന്മേം അവിനാശിൻ്റെ മനസ്സിൽ ന ജാനെ ക്യാ ഭാവുകത ജാഗ് ആയിക്കി ന ജാനെ എങ്ങനെയെന്നറിയില്ല ക്യാ ഭാവുകത ജാഗ് ആയി അതായത് ഒരു ഭാവുകത ഉണർന്നു വന്നു അവിനാശിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് വന്നതെന്നറിയില്ല കി എങ്ങനെ അതെങ്ങനെയാണ് പ്രകടമായത് ഉസ്നെ ഏക് നസർ പാനീപ്പർ ഡാലി അവിനാശ് ഒരു നോട്ടം നോക്കി വെള്ളത്തിലേക്ക് ഏക് ദൂർക്കെ കിനാരോം പർ ദൂരെയുള്ള തീരത്തേക്കും അദ്ദേഹം നോക്കി. ഔർ എന്നിട്ടോ പൂർണത ചാഹ്നേവാലെ കലാകാർക്കി തര പൂർണത ചാഹ്നേവാലെ പൂർണത ആഗ്രഹിക്കുന്ന കലാകാർക്കി തര കലാകാരനെ പോലെ കഹാക്കി പറഞ്ഞു എന്തെന്നാൽ കിത്ന അച്ച ഹോത്ത എത്രയോ നല്ലതായിരിക്കും അഗർ ഒരു പക്ഷേ ഇസ് വക്ത് ഈ സമയം ഹമ്മേംസേ നമ്മളിൽ ഹമ്മേംസേ കോയ് നമ്മളിൽ ഒരാൾ കുച്ച് ഗാ സക്ത എന്തെങ്കിലും പാടാൻ സാധിച്ചിരുന്നെങ്കിൽ അതായത് കുറച്ച് ദൂരം ഇവർ യാത്ര ചെയ്ത് വള്ളത്തിൽ വഞ്ചിയിൽ കയറി യാത്ര ചെയ്ത് കരയിൽ നിന്നെല്ലാം ദൂരെയായി കഴിഞ്ഞപ്പോൾ അവിനാശിന് തോന്നുകയാണ് നമ്മളിലുള്ള ഒരാൾ ഇപ്പോൾ പാട്ട് പാടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന്. മേം ഗാത്തോ നെഹി സക്ത ഹുസൂർ എനിക്ക് പാടാൻ കഴിയില്ല കഴിവില്ല സാർ എന്ന് ആരാ പറയുന്നത്
ബൂഢാമല്ലാഹ് വൃദ്ധനായ വള്ളക്കാരൻ ഹാത്ത് ജോഡ്കർ ബോല കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു മഗർ ആപ് ചാഹേന്തോ പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചന്ദ് ഗസലേ കുറച്ച് ഗസലുകൾ തരന്നും കേ സാത്ത് സ്വരമാധുര്യത്തോടെ തരണം എന്ന് പറഞ്ഞാൽ സ്വരമാധുര്യം എന്നാണ് അർത്ഥം അർജ് കർ സക്താഹും അർജ് കർണ എന്ന് പറഞ്ഞാൽ ആലപിക്കുക ഞാൻ ആലപിക്കാം ഔർ മാത്രമല്ല മാഷാള്ള ദൈവം അനുഗ്രഹിച്ച് ചുസ്ത് ഗസലേം ഹേ ഉണർവ് നൽകുന്ന ഗസലുകളാണ് എന്ന് വള്ളക്കാരൻ പറയുന്നു ജരൂർ ജരൂർ തീർച്ചയായും തീർച്ചയായും ഹംനെ ഞങ്ങൾ ഉത്സാഹ് കേ സാത്ത് ഉത്സാഹത്തോടെ ഉസ്കേ പ്രസ്താവ് കാ സ്വാഗത് കിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തു ബൂഢേ മല്ലാഹ്നെ വൃദ്ധനായ വള്ളക്കാരൻ ഏക് ഗസൽ ഛേഡ് ദി ഒരു ഗസൽ പാടാൻ തുടങ്ങി ഉസ്ക ഗല കാഫി അച്ചാധ അദ്ദേഹത്തിൻ്റെ സ്വരം വളരെ നല്ലതായിരുന്നു ഔർ പിന്നെ സുനാനേക്ക അന്താസ് കേൾപ്പിക്കുന്ന രീതി സുനാനേക്ക അന്താസ് ബി കേൾപ്പിക്കുന്ന രീതിയും ഷായരാനാഥ കവിയെ പോലെയായിരുന്നു അഥവാ കവിത്വപൂർണം ആയിരുന്നു കാഫി ദേർ കുറേ നേരം ചപ്പുവോങ്കോ ചോട് അതായത് തുഴകൾ ഉപേക്ഷിച്ച് വഹ് അദ്ദേഹം ഝൂം ഝൂംകർ ഇളകി ആടി ഗസലേം സുനാത്താരഹ ഗസലുകൾ കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു ഏകെ ബാദ് ദൂസരി ഒന്നിനു ശേഷം രണ്ടാമത്തേത് ഫിർ തീസരി പിന്നെ മൂന്നാമത്തേത് മേം ഞാൻ നാവ്മേം ലേഠ വള്ളത്തിൽ വഞ്ചിയിൽ കിടന്ന് ഉസ്കി തരഫ് അദ്ദേഹത്തിൻ്റെ നേരെ ദേഗ്രഹാദ നോക്കിക്കൊണ്ടിരുന്നു ഉസ് സർദി മേം ആ തണുപ്പിൽ ഉസ് സർദി മേംബി ആ തണുപ്പിലും വഹ് സിർഫ് അദ്ദേഹം ഏക് തഹ്മദ് ഒരു മുണ്ട് ഉസ് സർദി മേംബി ആ തണുപ്പിൽ പോലും വഹ് സിർഫ് ഏക് തഹ്മദ് അദ്ദേഹം ഒരേ ഒരു മുണ്ട് മാത്രം ലഗായധ ഒരു മുണ്ട് മാത്രമാണ് ധരിച്ചിരുന്നത് ഗലേമേം കഴുത്തിൽ ബനിയൻ തക് നെഹിന്ദി ബനിയൻ വരെ ഉണ്ടായിരുന്നില്ല ഉസ്കി ദാഢി കേ ഹി നെഹി ദാഢി എന്ന് പറഞ്ഞാൽ താടി അദ്ദേഹത്തിൻ്റെ താടിയിലെ മാത്രമല്ല കേ ഹി നെഹി അതിനെ മാത്രമല്ല ചാത്തി കേ ഭി ഛാത്തി എന്ന് പറഞ്ഞാൽ നെഞ്ച് ഛാത്തി കേ ഭി ഛാത്തിയിലെയും ബാൽ മുടി സഫേദ് ഹോ ചുക്കേതെ വെളുത്ത് കഴിഞ്ഞിരുന്നു അദ്ദേഹം അത്രമാത്രം നര ബാധിച്ച അല്ലെങ്കിൽ വൃദ്ധനായ ആളാണെന്നാണ് സൂചിപ്പിക്കുന്നത് ജബ് വഹ് ചപ്പു ചലാനേ ലഗ്ത ചപ്പു എന്ന് പറയുന്നത് വള്ളം തുഴയാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണം ജബ് വഹ് ചപ്പു ചലാനേ ലഗ്ത എപ്പോഴാണോ അദ്ദേഹം വെള്ളം തുഴയുന്നത് തോ ആ സമയത്ത് ഉസ്കി മാംസപേശിയാം അദ്ദേഹത്തിൻ്റെ മാംസപേശികൾ ഇസ് തര ഹിൽത്തി ഈ തരത്തിലാണ് കാണപ്പെടുന്നത് ജയ്സ് എങ്ങനെയെന്നാൽ ഉന്മേം അവയിൽ ഫൗലാദ് ഫൗലാദ് എന്ന് പറഞ്ഞാൽ ഉരുക്ക് ഫൗലാദ് ബരാഹോ അവയിൽ ഉരുക്ക് നിറച്ചതുപോലെ അതായത് അദ്ദേഹത്തിൻ്റെ മാംസപേശികൾ ഉരുക്കാണെന്ന് തോന്നിപ്പോകും അദ്ദേഹം വള്ളം തുഴയുന്നത് കണ്ടാൽ തീസരി ഗസൽ സുനാക്കർ മൂന്നാമത്തെ ഗസൽ കേൾപ്പിച്ച് കഴിഞ്ഞ് കേൾപ്പിച്ചിട്ട് വഹ് ഖാമോഷ് ഹോകയ അദ്ദേഹം സൈലൻ്റ് ആയി ഖാമോഷ് എന്ന് പറഞ്ഞാൽ സൈലൻ്റ് ഉസ്കേ ഖാമോഷ് ഹോ ജാനേസേ അദ്ദേഹം നിശബ്ദനായതോടുകൂടി സാരാ വാതാവരൺ മുഴുവൻ അന്തരീക്ഷവും വാതാവരൺ അന്തരീക്ഷം സാരാ വാതാവരൺ ഹി ബദൽഗയ മുഴുവൻ അന്തരീക്ഷവും മാറിപ്പോയി രാത് സർദി ഔർ നാവ്ക ഹിൽന രാത് രാത്രി സർദി തണുപ്പ് ഔർ നാവ്ക ഹിൽന അതുപോലെ വള്ളം തുഴയൽ ഇൻ സബ്ക അനുഭവം ഇതിൻ്റെ എല്ലാം അനുഭവം പെഹലെ നെഹി ഹോ രഹാദ ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല അബ് ഹോനെ ലഗ ഇപ്പോൾ തോന്നിത്തുടങ്ങി ഛീൽക വിസ്താർ ഭീ ആ തടാകത്തിൻ്റെ വിസ്തൃതിയും ജൈസെ ഉത്തനി ദേർ
के लिए അത്രയും നേരത്തേക്ക് സിമട് ഗയാ ഥാ ചുരുങ്ങിയിരുന്നു അബ് ഘുൽ ഗയാ ഇപ്പോഴാണത് വികസിച്ചത് അതായത് വള്ളക്കാരൻ്റെ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ തടാകത്തിൻ്റെ വലിപ്പമോ രാത്രിയായെന്നോ തണുപ്പായെന്നോ അല്ലെങ്കിൽ വള്ളം തുഴയുന്ന ആ ഒരു കാര്യമോ ഒന്നും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അബ് ലൗട്ട് ചലേ സാഹബ് ഇപ്പോൾ തിരിച്ചു പോകാം സാർ കുച്ച് ദേർ ബാദ് ഉസ്നെ കഹ കുറച്ച് നേരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു സർദി ബഡ് രഹി ഹെ തണുപ്പ് കൂടി വരുന്നു ഔർ മേം അതുമാത്രമല്ല ഞാൻ അപ്പനി ചാദർ എൻ്റെ പുതപ്പ് സാത്ത് നെഹീലായ കൂടെ കൊണ്ടുവന്നിട്ടില്ല അവിനാശ്നെ ഛഡ്സെ അവിനാശ് പെട്ടെന്ന് തന്നെ അപ്ന കോട്ട് ഉദാർക്കർ തൻ്റെ കോട്ട് ഊരി ഉസ്കി തരഫ് ബഡാദിയ അദ്ദേഹത്തിൻ്റെ നേരെ നീട്ടിക്കൊടുത്തു ഔർ കഹ എന്നിട്ടെന്താ പറഞ്ഞത് ലോ എടുത്തു ഇതെടുക്കൂ തും യഹ് പഹൻ ലോ ഇത് ധരിക്കൂ എന്ന് പറഞ്ഞു അബി ഹം ലൗട്ട്കർ നെഹി ചലയെങ്കെ അബി ഇപ്പോൾ അബി ഹം ഇപ്പോൾ നമ്മൾ ലൗട്ട്കർ നെഹി ചലയെങ്കെ തിരിച്ച് പോകുന്നില്ല തുമേം കോയി താങ്കൾക്ക് ഏതെങ്കിലും ഗാലിബ് കി ചീസ് യാദ് ഹോ ഗാലിബിൻ്റെ വസ്തുക്കൾ അല്ലെങ്കിൽ ഗാലിബിൻ്റെ കവിതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഗാലിബിൻ്റെ കവിത ഓർമ്മയുണ്ടെങ്കിൽ തോ സുനാവോ അതൊന്ന് കേൾപ്പിക്കൂ എന്ന് പറയുകയാണ് ബൂട്ടെ മല്ലാഹ്നെ ഏത്രാസ് നെഹിക്കിയ വൃദ്ധനായ വള്ളക്കാരൻ എതിർപ്പൊന്നും കാണിച്ചില്ല ഏത്രാസ് എന്ന വാക്കിന് എതിർപ്പ് എന്നാണ് അർത്ഥം ചുപ് ചാപ് നിശബ്ദനായി അവിനാശ് ക കോട്ട് പഹൻലിയ അവിനാശിൻ്റെ കോട്ട് ധരിച്ചു ഔർ എന്നിട്ട് ഗാലിബ് കി ഏക് ഗസൽ സുനാനെ ലഗ ഗാലിബിൻ്റെ ഒരു ഗസൽ കേൾപ്പിക്കാൻ തുടങ്ങി മുദ്ദത് ഹുയി ഹേ യാർ കോ മെഹ്മാൻ കിയേ ഹുയേ എന്ന് തുടങ്ങുന്ന വരികൾ ആലപിച്ചു തുടങ്ങി ഇതോടെ ഈ ചാപ്റ്ററിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കുട്ടികൾക്ക് അർത്ഥം നന്നായി മനസ്സിലാക്കി പഠിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു